പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡിൽ ഔറംഗസീബിനെ കുറിച്ച് ചിലത് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം 50 വർഷത്തോളം അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ വികലമായ ധാരണകളാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലും ഒക്കെ പ്രചരിപ്പിച്ച് കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രത്യേകമായ കാരണമൊന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുഗൾ ചക്രവർത്തിമാരെയും സുൽത്താൻമാരെയും അതുപോലെ മുസ്ലിം ചക്രവർത്തിമാരെയൊക്കെ വികലമാക്കി അവതരിപ്പിച്ച് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ വലിയ സംഭാവനകൾ ചെയ്ത പല ചക്രവർത്തിമാരെയും തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഔറംഗസേബിൻ്റെ വിഷയം എടുത്തിടാനുള്ള കാരണം 2017 ഓദ്രെ ത്രുഷ്കെ എന്ന് പറയുന്ന ഒരു ചരിത്ര പണ്ഡിതൻ ഇങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു. പെൻഗിൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന് വലിയ റീഡബിലിറ്റിയാണ് കിട്ടിയത്. കാരണം ഔറംഗസേബിനെ കുറിച്ചുള്ള നിലവിലുള്ള ധാരണകൾ തെറ്റാണ്, പല ധാരണകളും തെറ്റാണ് എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ സമർത്ഥിക്കുന്നത്. ഔറംഗസേബ് ഒരു ആത്മീയ പുരുഷനാണെന്നോ തെറ്റുപറ്റാത്ത ആളാണെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. സാധാരണ ചക്രവർത്തിമാർക്കുള്ള എല്ലാ സ്വഭാവങ്ങളും കുറേയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അവരിൽ നിന്ന് ഭിന്നനും കൂടിയായിരുന്നു ഔറംഗസേബ്. അപ്പോൾ 50 വർഷം ഇന്ത്യ ഭരിച്ച ഔറംഗസേബ് ഇന്ത്യയിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സംസ്കാരം ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്ത ആളാണ്. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അപകീർത്തിക്ക് കാരണമാകുന്നു? അത് ബ്രിട്ടീഷുകാർ ചെയ്തു വച്ചത് തന്നെയാണ്. എന്ന് വെച്ച് ബ്രിട്ടീഷുകാരുടെ എല്ലാ കൃതികളും അദ്ദേഹത്തിന് എതിരാണ് എന്ന് പറയാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല സംഭവങ്ങളെയും അവർ എടുത്തു കാണിക്കുന്നുണ്ട് എങ്കിലും മൊത്തത്തിൽ അദ്ദേഹം ഒരു വെളിച്ചത്തിൻ്റെ ശത്രുവായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. അതിനനുസരിച്ച് ചരിത്രത്തെ വളക്കാനും തിരിക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. ഞാൻ കൂട്ടിനീട്ടി പറയുകയില്ല. ഔറംഗസേബ് അദ്ദേഹം തൻ്റെ സഹോദരന്മാരുമായിട്ട് യുദ്ധം ചെയ്തും അവരെ വധിച്ചും കൊണ്ടാണ് ഭരണത്തിലേറിയത്. എന്തിലധികം തൻ്റെ പിതാവ് ഷാജഹാൻ ചക്രവർത്തിയെ തന്നെ അദ്ദേഹം വീട്ടു തടങ്കലിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചക്രവർത്തി പിതാവിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത് അദ്ദേഹം ഭരിക്കുകയാണ്. ഇങ്ങനെയുള്ള സ്ഥിതിഗതികൾ എല്ലാ ചരിത്രങ്ങളും കാണാൻ കഴിയും. അദ്ദേഹത്തിന് മുമ്പുള്ള ഷാജഹാൻ തൻ്റെ 2 ബ്രദേഴ്സിനെ കൊന്നിട്ടാണ് ഭരണത്തിലേറുന്നത്. അതുപോലെ തന്നെ പിന്നോട്ട് പോയി നോക്കിയാൽ പൗരാണിക കാലം വരെയുള്ള രാജാക്കന്മാർ പലരും പിതാവിനെ വധിക്കുകയോ അല്ലെങ്കിൽ സഹോദരന്മാരെ വധിക്കുകയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഹാനായ അശോകൻ പോലും തൻ്റെ 19 സഹോദരന്മാരെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഭരണത്തിലേറിയത് എന്ന് കാണാൻ കഴിയും. അതിന് വിശ്വാസത്തിലേക്കോ അവിശ്വാസത്തിലേക്കോ ഒന്നുമല്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചരിത്രകൃതികളിൽ ഇത്തരം രാജാക്കന്മാരുടെ ആരോഹണത്തെക്കുറിച്ച് ഒരുപാട് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ കാണാൻ കഴിയും. കിങ്ഷിപ്പ് നോസ് നോ കിൻഷിപ്പ് എന്ന് ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട്. അതായത് രാജാധികാരത്തിന് മുമ്പിൽ ബന്ധങ്ങളൊരു പ്രശ്നമല്ല എന്നുള്ളത്. അത് പഴയ കാലത്ത് എല്ലാറ്റിലും ഉണ്ട്. ആ നിലക്ക് തന്നെയാണ് ഔറംഗസേബിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അതിന് ഔറംഗസേബ് മാത്രം കുറ്റക്കാരനെന്നും മറ്റുള്ളവർ ശരിയെന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഔറംഗസേബ് ഇതിന് പറയുന്ന കാരണം എന്താ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ പിതാവിനെ തടങ്കലിലാക്കി താൻ പിതാവിനെ തടങ്കലിലാക്കി എന്ന് നമ്മൾ പുതിയ ഭാഷ വെച്ച് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അതിന് പറയുന്ന ന്യായം
രാജ്യം മുഴുവനായിട്ട് പട്ടിണിയിൽ കുടികൊള്ളുകയാണ്. പലയിടത്തും ജനങ്ങൾ പരസ്പരം തിന്നുന്ന അവസ്ഥ, ഭക്ഷണമില്ലാത്തതുകൊണ്ട്. ഗുജറാത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷാജഹാൻ എന്ന് പറയുമ്പോൾ ഓർക്കുന്നത് രമ്യഹർമ്മങ്ങളാണ്, ചെങ്കോട്ടയും താജ്മഹലും അതുപോലെ പള്ളികളും. ഇതൊക്കെയാണ് നമുക്ക് ഷാജഹാന്റെ നേട്ടങ്ങളായി പറയാനുള്ളത്. പക്ഷെ ഷാജഹാന്റെ ഭരണകാലത്ത് ജനങ്ങൾ പട്ടിണിയിലായിരുന്നുവെന്നും താൻ ഡെക്കാനിലെ വൈസ്രോയി ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഡെക്കാനിൽ നിന്നായിരുന്നുവെന്നും, പക്ഷെ ആ പണം മുഴുവനും തൻ്റെ പിതാവും തൻ്റെ മൂത്ത സഹോദരനായ ദാരയും തമ്മിൽ ധൂർത്തടിക്കുകയായിരുന്നെന്നും, അങ്ങനെ നാട് പട്ടിണിയിലായപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് തനിക്ക് ഈ ഭരണം ഏറ്റെടുക്കേണ്ടി വന്നത് എന്നതൊക്കെ അദ്ദേഹത്തിന് ന്യായമായിട്ട് പറയുന്നു. പിന്നെ ഷാജഹാനെ തടവിലാക്കി എന്ന് പറയുന്നത് ഭരണം അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചു വാങ്ങി, നിങ്ങൾ ഇനി ഭരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എന്നോട് ആവശ്യം ചോദിച്ചു. നിങ്ങൾക്ക് പിതാവിന് എന്താവശ്യമാണ് ഇനി വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, രാജ്യത്ത് ക്ഷേമം വരണമെന്നോ ഈ പട്ടിണി മാറണമെന്നോ ഒന്നുമല്ല ഷാജഹാൻ കൊടുത്ത ഷാജഹാൻ മകൻ ഔറംഗസേബിനോട് പറഞ്ഞത്, എനിക്ക് താജ്മഹൽ കണ്ടുകൊണ്ട് മരിക്കണം. ആട്ടെ, ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രാണപ്രേയസിയോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞപ്പോൾ അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുമാറ് വിശാലമായ മുറിയും സാമഗ്രികളും വേലക്കാരും ഒക്കെ വെച്ചു കൊടുത്ത് വലിയൊരു ജനവാതിലുണ്ടാക്കി ആ ജനവാതിലിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ താജ്മഹൽ പൂർണ്ണമായിട്ടും കാണാൻ കഴിയും. അതിനൊക്കെ പുറമെ സഹോദരിയായ ജഹാൻ ആരയെ പിതാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കുകയും അതിൻ്റെ ചെലവുകളൊക്കെ സ്വാഭാവികമായിട്ടും കൊട്ടാരത്തിൽ നിന്ന് തന്നെ കൊടുക്കുകയും ചെയ്തു. അവിടെ ഇതാണ് അദ്ദേഹത്തെ തടങ്കലിലാക്കി എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ തൻ്റെ സഹോദരന്മാരെ വധിച്ച് വളരെ ഹീനമായ രീതിയിൽ അവളെ വളരെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് തൻ്റെ മൂത്ത സഹോദരനൊക്കെ അദ്ദേഹം വധിച്ചത്. അതുപോലെ തൻ്റെ മറ്റൊരു സഹോദരൻ നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അഫ്ഗാനിലേക്ക് മലമടക്കുകൾ വരെ അദ്ദേഹം പിന്തുടർന്നു. അങ്ങനെ തൻ്റെ രാജ്യം മുഗൾ സാമ്രാജ്യത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുക, തനിക്ക് വിശാലമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക, അതിനെ തൻ്റെ ശത്രുക്കൾ ആരാണോ ആ ശത്രുക്കളെ ഇല്ലാതാക്കുക, ഇത് ഏതൊരു ചക്രവർത്തിയും ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ്. ഇവിടെ അദ്ദേഹവും ചെയ്തത് അതുതന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ച്, സ്ഥാനാരോഹണം നടത്തിയതിന് ശേഷം അദ്ദേഹം മക്കയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുന്നുണ്ട് തൻ്റെ ചക്രവർത്തി സ്ഥാനത്തെ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അക്കാലത്ത് അങ്ങനെയുള്ളതാണ്, ഒരു മുസ്ലിം ചക്രവർത്തി എവിടെയെങ്കിലും ഭരണത്തിലേറിയാൽ മക്കയിൽ നിന്നോ ബാഗ്ദാദിൽ നിന്നോ അംഗീകാരം കിട്ടണം. ഈ അംഗീകാരത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ അംഗീകാരം തിരസ്കരിക്കുകയാണ് അവിടുത്തെ മതപണ്ഡിതന്മാർ ചെയ്തത്. അവർ പറഞ്ഞ ന്യായം, താങ്കൾ ചക്രവർത്തിയായത് സ്വന്തം പിതാവ് ജീവിച്ചിരിക്കുമ്പോഴാണ്. അപ്പോൾ സ്വന്തം പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ചക്രവർത്തിയാകാൻ പുത്രന് അധികാരമില്ല. അതുകൊണ്ട് താങ്കളുടെ ചക്രവർത്തി സ്ഥാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹത്തിന് മറുപടി കിട്ടിയത്. അപ്പോൾ അതിനുശേഷമുള്ള തൻ്റെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റം ഔറംഗസേബ് ഉണ്ടാക്കുകയും തൻ്റെ ജീവിതത്തിൽ അല്പസ്വല്പമൊക്കെ ഒരു ആത്മീയമായ പരിവേഷം ഉണ്ടാക്കുകയും ഒക്കെ ഔറംഗസേബ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം മാറി അദ്ദേഹം ഒരു കുടിൽ തിരഞ്ഞെടുക്കുകയും ആ കുടിലിൽ അദ്ദേഹം തോല് വിരിച്ച് കിടന്നുറങ്ങുകയും തൻ്റെ ഒഴിവ് സമയങ്ങളൊക്കെ അദ്ദേഹം ഖുർആൻ പകർത്തിയും തൊപ്പി തുന്നിയും കൊണ്ട് അദ്ദേഹം അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഫക്കീറിൻ്റെ അവസ്ഥ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് സ്വീകരിക്കുന്നത് അദ്ദേഹം ഒരു പ്രായശ്ചിത്തമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ താൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത ഒരാൾ ജനങ്ങളുടെ മുമ്പിൽ നന്നായി അവതരിപ്പിക്കണം അല്ലെങ്കിൽ അവതരിക്കണം എന്നതിൻ്റെ ഉദ്ദേശത്തിലായിരിക്കാം. അതെന്തോ ആവട്ടെ, അദ്ദേഹം അങ്ങനെയാണ് ജീവിച്ചത് എന്നതിന് ഗ്രന്ഥങ്ങൾ തെളിവാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ രാജ്യം വിസ്തൃതമാക്കുന്നതിന് വേണ്ടി എല്ലാവരോടും യുദ്ധം ചെയ്തിട്ടുണ്ട്. ശിവാജിയോട് മാത്രമല്ല യുദ്ധം ചെയ്തത്. ശിവാജിയോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഡെക്കാനിലുണ്ടായിരുന്ന മുസ്ലിം ഭരണവംശങ്ങൾ മുഴുവനും അദ്ദേഹം എതിരിട്ടു. ബീജാപൂരിനോടും ഗോൽക്കൊണ്ടയോടും അഹമ്മദ് നഗറിനോടും, അതൊക്കെ അവിടുത്തെ കൊച്ചു മുസ്ലിം രാജവംശങ്ങളാണ് തെക്കേ ഇന്ത്യയിലുള്ള. ഈ രാജവംശങ്ങളെയൊക്കെ അദ്ദേഹം തോൽപ്പിച്ചു.
തോൽപ്പിച്ചു എന്നല്ല, ബീജാപൂരിനെതിരായിട്ട് വളരെ ക്രൂരമായ യുദ്ധമാണ് അദ്ദേഹം ചെയ്തത്. വളരെയേറെ പേരെ അദ്ദേഹം യുദ്ധത്തിൽ വധിക്കുകയുണ്ടായി. അപ്പോൾ ഈ സന്ദർഭത്തിൽ താങ്കൾ ഈ രാജ്യത്തോട് അങ്ങനെ യുദ്ധം ചെയ്യരുതെന്നും അത് താങ്കളുടെ ഒരു മുസൽമാൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കണമെന്നും ഈ രാജവംശത്തെ നിങ്ങൾ നിലനിർത്തണമെന്നും പറഞ്ഞുകൊണ്ട് ബീജാപൂരിലുള്ള മതപണ്ഡിതന്മാർ ഔറംഗസേബിന് കത്ത് വരെ നൽകിയിട്ടും ഔറംഗസേബ് അത് അംഗീകരിച്ചില്ല. അദ്ദേഹം അവിടെയുള്ള ഗോൽക്കൊണ്ട, അതുപോലെ അഹമ്മദ് നഗർ, ബീജാപൂർ തുടങ്ങിയ രാജവംശങ്ങളൊക്കെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ആ ഇടക്കാണ് ശിവാജി വരുന്നത്. അപ്പോൾ ശിവാജി ഒരു മറാത്ത സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് വരുന്നത്. മറാത്ത സാമ്രാജ്യം കെട്ടിപ്പടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഗൾ സാമ്രാജ്യത്തിന് വെല്ലുവിളിയാണ്. അതുകൊണ്ട് അദ്ദേഹം യുദ്ധം ശിവാജിക്കെതിരെയും നടത്തേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ശിവാജിക്കെതിരെ യുദ്ധത്തിന് ഒരു ഹിന്ദു ചുവ നൽകി, അദ്ദേഹം ശിവാജി ഹിന്ദുത്വത്തിന് വേണ്ടി നിലകൊണ്ട ആളാണ് എന്നൊക്കെ പിൽക്കാലത്ത് ശിവാജിയുടെയും ഔറംഗസേബിൻ്റെയും മേലുള്ള കഥകൾ ചുമത്തിക്കൊണ്ട് അതിനെ ഹിന്ദു മുസ്ലിം ശത്രുതയുടെ അടിസ്ഥാനമായിട്ട് കാണാൻ പലരും ശ്രമിക്കുകയുണ്ടായി. പലരും എന്നല്ല, ബ്രിട്ടീഷുകാർ അതിലങ്ങനെ അവതരിപ്പിക്കുകയും അത് പിന്നീട് ദേശീയ ചരിത്രകാരന്മാരും അതുപോലെ ഹിന്ദുത്വവാദികൾ ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷെ നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ ശിവാജിയുടെ ജീവിതത്തിൽ താൻ ഒരു ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് അദ്ദേഹം പറയുന്നില്ല. ഇനി ഔറംഗസേബിൻ്റെ ജീവിതത്തിലാണെങ്കിലും താൻ ഒരു ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നില്ല. അദ്ദേഹം തൻ്റെ മുഗള സാമ്രാജ്യം, മുഗളന്മാർ പിന്തുടരുന്ന ഒരു നിയമമുണ്ട്, അതിന് ചഗത്തായി നിയമം എന്നാണ് പറയുന്നത്. ആ നിയമം അനുസരിച്ചാണ് അവർ അതിൽ നടക്കുക. അതിന് മതം അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഭാഗമാണ്. ഏത് മതത്തിലാണോ മുഗളന്മാരുണ്ടായിരുന്നത്, ആദ്യം അവർ മുസൽമാന്മാരായിരുന്നില്ല, അന്നും അവരുടെ ചഗത്തായി നിയമമാണ് കൊണ്ടുവന്നത്. മുസ്ലിങ്ങളായപ്പോഴും അദ്ദേഹം ചഗത്തായി നിയമമാണ് കൊണ്ടുവന്നത്. ഈ ചഗത്തായി നിയമങ്ങളെ മുസ്ലിം നിയമങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ പുസ്തകത്തിൻ്റെ രചന തന്നെ ഔറംഗസേബിൻ്റെ സാന്നിധ്യത്തിൽ നിർവഹിക്കുകയുണ്ടായി. അതിന് ഫതാവായ ആലംഗീറി, അലംഗീർ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര്, അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥം തന്നെ ഉണ്ടാക്കുകയും അതിൽ തൻ്റെ മുഗള നിയമത്തെയും ഇസ്ലാമിക നിയമത്തെയും തമ്മിൽ കൂട്ടിയിണക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ശരീഅത്ത് നിയമപരമായിട്ട് കുറേയൊക്കെ അദ്ദേഹം ഭരിച്ചു. അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. ശരിയായ ഒരു പ്രധാനപ്പെട്ട ഗുണം, അദ്ദേഹം ഈ നികുതി, ഇസ്ലാം അനുവദിക്കാത്ത എല്ലാ നികുതികളും അദ്ദേഹം ഒഴിവാക്കി. അതോടൊപ്പം മുസ്ലിങ്ങളല്ലാത്ത ജനങ്ങളെ സംരക്ഷിക്കപ്പെട്ടവർ എന്ന ഇനത്തിൽ അദ്ദേഹം പെടുത്തി. അതായത് ഒരു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട അവസരമുണ്ടാകുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും അതിന് നിർബന്ധമായി യുദ്ധം ചെയ്യണം. അതേസമയം മറ്റു ജാതിക്കാർക്കോ മതക്കാർക്കോ യുദ്ധം ചെയ്യൽ നിർബന്ധമല്ല, പകരം അവര് ടാക്സ് കൊടുത്താൽ മതി. ആ ടാക്സിനാണ് ജിസിയ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനാവശ്യമായ നികുതികൾ അദ്ദേഹം ഒഴിവാക്കുകയും മറ്റു നികുതികൾ അദ്ദേഹം ഉൾക്കൊള്ളിക്കുകയും ആ നികുതി ഭാരം ജനങ്ങൾക്ക് ഒരുപാട് കുറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ലാളിത്യം സ്വീകരിക്കാൻ ഏർപ്പാടാക്കുകയും അനാവശ്യമായ ധൂർത്ത് ദുർവ്യയങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗം എന്ന് പറയുന്നത്, ഇത് അന്ന് പട്ടിണിയുടെ കാലമാണ്. പട്ടിണിയുള്ള കാലമായതുകൊണ്ട് എല്ലാ ആഡംബരങ്ങളും ഒഴിവാക്കി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം മദ്യപാനം നിർത്തലാക്കുന്നുണ്ട്, സംഗീതം നിർത്തലാക്കുന്നുണ്ട്. ഇതൊന്നും മതപരമായ ഒരു ചുവ മാത്രം വെച്ചുകൊണ്ടല്ല, മറിച്ച് അന്നത്തെ പട്ടിണിയിൽ നിന്ന് മോചനം ലഭിക്കുന്നതുവരെയുള്ള ഒരു കോവിഡ് നിയന്ത്രണം പോലെയുള്ള ഒരു നിയന്ത്രണമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അതേസമയം ഔറംഗസേബിൻ്റെ ചുറ്റുപാടും അദ്ദേഹത്തിൻ്റെ പ്രഭുക്കന്മാരുടെ കീഴിലൊക്കെ പിന്നീട് മ്യൂസിക്കും മറ്റൊക്കെ തഴച്ചു വളരുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക ജീവിതം നയിച്ച ആളായതുകൊണ്ട് അങ്ങനെ ജീവിച്ചു എന്നുള്ളൂ. അതുപോലെയാണ് അദ്ദേഹം ശിവാജിക്കെതിരെ അദ്ദേഹം ശക്തമായ യുദ്ധമാണ് നടത്തുന്നത്. കാരണം അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായ യുദ്ധം തന്നെയാണ് മറ്റുള്ളവരോട് ചെയ്തതുപോലെ. പക്ഷേ ഇവിടെ ഇതിനെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വർഗീയതയ്ക്ക് ഒരു ന്യായം ബേസിസ് അവർ കണ്ടെത്തുകയാണ് ഈ ചരിത്രകാരന്മാരായ പലരും ചെയ്തത്. നമുക്ക് അത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ അറിയാം, ഒരിക്കലും ശിവാജി ഒരു മുസ്ലിം വിരോധിയായിട്ടില്ല. ഛത്രപതി ശിവാജി അദ്ദേഹം എല്ലാ മതക്കാരെയും അംഗീകരിക്കുകയും ആദരിക്കുകയും എല്ലാ മതക്കാർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ഈ സൂഫികളുമായിട്ട് ബന്ധപ്പെട്ട കുടുംബമാണ്. ബീജാപൂരിലും അതുപോലെ ഗോൽക്കൊണ്ട
സുൽത്താൻമാരുടെ കീഴിലൊക്കെ ജോലി ചെയ്തിരുന്ന അവരുടെ കുടുംബം. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലാണെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരുപാട് മുസ്ലിംമാന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സേനാപതികൾ അധികം വലിയൊരു വിഭാഗം മുസ്ലിങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കമാൻഡർ ഇബ്രാഹിം ഖാനും ദൗലത് ഖാനും ഒക്കെ അവരൊക്കെ ഈ മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഹിന്ദു മുസ്ലിം വ്യത്യാസത്തെ നമ്മൾ വെറുതെ പ്രതിഷ്ഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഔറംഗസേബിൻ്റെ കീഴിലുണ്ടായിരുന്ന, ഔറംഗസേബിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ രജപുത്രന്മാർ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നടത്തിയ എല്ലാ പഠനങ്ങളിലും കാണുന്നുണ്ട്. അത്തർ അലി എന്ന അലിഗഡ് പണ്ഡിതൻ അദ്ദേഹം ഒരു ലിസ്റ്റ് തന്നെ എടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അക്ബറുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തതിനേക്കാളും സേവനം നടത്തിയതിനേക്കാളും കൂടുതൽ രജപുത്രന്മാർ ഔറംഗസേബിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു എന്ന്, അതുപോലെ ഔറംഗസേബിൻ്റെ കാലത്ത് നികുതി ഭാരം കുറവായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇത് അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ ഫിനാൻസിൻ്റെ കാര്യത്തിൽ, അതുപോലെ സേനയുടെ കാര്യത്തിൽ, അതുപോലെ റവന്യൂ കാര്യങ്ങളിലും ഒക്കെ നേതൃത്വം കൊടുത്തിരുന്നത് അവിടുത്തെ രജപുത്രന്മാരാണ്. അദ്ദേഹത്തെ അത്രയ്ക്കും അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നു. അവർക്കൊരു നികുതി ഏർപ്പെടുത്തിയിരുന്നില്ല, അവർക്ക് ജിസിയ എന്ന നികുതിയില്ല, ഒന്നുമില്ല. അവർക്ക് അമ്പലം ഉണ്ടാക്കാനും ക്ഷേത്രം ഉണ്ടാക്കാനും ഒക്കെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇവരെയാണ് ശിവാജിക്കെതിരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞയക്കുന്നത്, രാജാ ജയ്സിംഗിനെയാണ് കമാൻഡറായിട്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുദ്ധമായിരുന്നു എന്നതിനപ്പുറം അതിനെ മാത്രം വെച്ചുകൊണ്ട് ഈ അത് ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഒരു യുദ്ധമാണ്, അപ്പോൾ മറ്റേ യുദ്ധങ്ങളൊക്കെ നമ്മൾ മുസ്ലിം മുസ്ലിം തമ്മിലുള്ള യുദ്ധമാണ് എന്ന് പറയാം. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു മതപരമായ ശത്രുത നമ്മൾ സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ഇതുപോലെയാണ് ഔറംഗസേബിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വലിയ പരാതി, അദ്ദേഹം ഒരു ഡിസ്ട്രോയർ ഓഫ് ദ ടെമ്പിൾസ് എന്ന് പറയുന്നത്. ഈ ടെമ്പിൾ ഡിസ്ട്രക്ഷൻ്റെ കഥ എടുത്തു നോക്കിയാൽ, ഒരു രാജാവ് ഭരണത്തിലേറുമ്പോൾ ശത്രുവായ രാജാവിൻ്റെ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധനാലയങ്ങൾ അതൊക്കെ അതിൻ്റെ പ്രൗഢിയുടെ ഭാഗമാണ്. സാമൂതിരിയുടെ പ്രൗഢിയുടെ ഭാഗമാണ് തളിക്ഷേത്രം. പല്ലവന്മാരുടെയും കാഞ്ഞി മധുര മീനാക്ഷി ക്ഷേത്രമൊക്കെ അത് പല്ലവ രാജാക്കന്മാരുടെ അതുപോലെ മറ്റുള്ള രാജാക്കന്മാരുടെ പ്രൗഢിയുടെ ഭാഗമാണ്. അപ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രൗഢികളൊക്കെ ഇല്ലാതാക്കുന്നതിൻ്റെ ഫലമായിട്ട് ക്ഷേത്രം നശിപ്പിച്ചിട്ടുണ്ട്. പല്ലവന്മാരും ചാലൂക്യന്മാരും യുദ്ധം ചെയ്തപ്പോൾ പരസ്പരം ക്ഷേത്രങ്ങൾ നശിപ്പിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ ഈ ഔറംഗസേബിനെതിരെ കലാപത്തിനിറങ്ങിയ, ലഹളക്കിറങ്ങിയ സത്നമികൾ, അതുപോലെ ജാട്ട് വിഭാഗക്കാർ, അവർക്ക് കാർഷികമായ അവരുടെ ആവശ്യങ്ങളും സ്വാതന്ത്ര്യങ്ങളുമായിരുന്നു അവരുടെ ആവശ്യം. അല്ലാതെ അവർക്ക് ഔറംഗസേബിനെ ഇല്ലാതാക്കി അവർ പലരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അവരെ രജപുത്രന്മാർക്കെതിരെയും അവർ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ കാർഷികമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അവരുടെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുമാണ്. അങ്ങനെയൊക്കെ യുദ്ധമുണ്ടാകുമ്പോൾ പള്ളികൾ നശിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം മുഗളന്മാരുടെ പ്രൗഢിയാണ് പള്ളി എന്നുള്ളത് കൊണ്ട് തന്നെ ജാട്ടി വിഭാഗക്കാർ ആഗ്രയിൽ പള്ളി നശിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചുകൂടി പഴയ കാലത്തേക്ക് പോവുകയാണെങ്കിൽ, ഒരുപാട് ബുദ്ധവിഹാരങ്ങൾ ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാർ എന്ന് പറയുന്നവർ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ജൈനന്മാരും അശോകൻ്റെ കാലത്ത് ഒരുപാട് ജൈന വിഹാരങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധവിഹാരങ്ങൾ നിരവധി പൗരാണിക കാലത്ത് നശിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ചില രാജാക്കന്മാർ ഈ ക്ഷേത്രങ്ങളിൽ പണം കവരുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹർഷൻ എന്ന് പറയുന്നൊരു രാജാവ് ഉണ്ടായിരുന്നു കാശ്മീർ രാജതരംഗിണിയിൽ പറയുന്ന കഥ എല്ലാവർക്കും അറിയാമല്ലോ. അതിൽ വളരെ വ്യക്തമായിട്ട് ക്ഷേത്രങ്ങൾ തകർത്ത് അവിടുത്തെ സ്വർണം കവർച്ച ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു സമിതിയെ തന്നെ ഈ ഹർഷൻ എന്ന രാജാവ് നിയോഗിച്ചിരുന്നു. സോമനാഥ ക്ഷേത്രം ആക്രമിക്കാൻ മുഹമ്മദ് ഗസ്നിയെ പ്രേരിപ്പിച്ചത് അവിടുത്തെ സ്വത്താണ്. അവിടുത്തെ വിഗ്രഹം അദ്ദേഹം എടുത്തുകൊണ്ടുപോയി, എന്നിട്ട് അദ്ദേഹം ആ വിഗ്രഹം തൻ്റെ നാട്ടിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. എന്നിട്ട് അവിടെയുള്ള ഹിന്ദുക്കളോടും ബുദ്ധമതക്കാരോടും മുസ്ലിങ്ങളോടൊക്കെ ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയതിലൊന്ന് ആരാധിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഇങ്ങനെ ഒരു മതപരമായ ഇഷ്യൂ അല്ല ഉള്ളത്. പിന്നെ ഓരോരുത്തരും കൊട്ടാരത്തിൽ തങ്ങളുടെ ചോറ് കൊളർത്ത് വളർത്തുന്ന കൊട്ടാര പണ്ഡിതന്മാരെ കൊണ്ട് പലതും എഴുതി വച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നോക്കേണ്ടത്, മറിച്ച് അവരുടെ ജീവിതത്തിൽ നേരായ രീതിയിൽ അവരുടെ മഹസർ അല്ലെങ്കിൽ അവരുടെ നിശാനുകൾ, അവരുടെ പ്രഖ്യാപനങ്ങൾ, അവരുടെ വിളംബരങ്ങൾ ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്താൻ. ഇത് ഔറംഗസേബ് അദ്ദേഹം ചില ക്ഷേത്രങ്ങൾ അദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ അദ്ദേഹം ഒരു ക്ഷേത്രം നശിപ്പിച്ച ആളല്ല.
അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ അകത്തുള്ള എല്ലാ ക്ഷേത്രങ്ങൾക്കും അതുപോലെ ബ്രാഹ്മണർക്കും പണ്ഡിതന്മാർക്കും ഒക്കെ അദ്ദേഹം ഗ്രാൻഡുകളും സ്റ്റൈപ്പൻഡുകളും നൽകിയതായിട്ടുള്ള രേഖകൾ പച്ചയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ രേഖകളിൽ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളെയും നശിപ്പിക്കുകയും ക്ഷേത്രങ്ങളെയും അദ്ദേഹം സംരക്ഷിക്കുകയും ഏതാനും ക്ഷേത്രങ്ങൾ അദ്ദേഹം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം നിർമ്മിക്കാനുള്ള സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അക്ബറുടെ കാലത്ത് ഒരുപാട് ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. അക്ബറുടെ കാലത്ത് പള്ളികൾ പൊളിച്ചിട്ടുണ്ട്. അക്ബറുടെ കാലത്ത് താനേശ്വറിൽ പള്ളി പൊളിച്ചതായിട്ടും അതിനെതിരെ മുസ്ലിങ്ങൾ അക്ബർ ചക്രവർത്തിക്ക് കംപ്ലൈന്റ് ചെയ്തതായിട്ടും ചരിത്രത്തിൽ കാണാൻ കഴിയും. ഔറംഗസേബിന്റെ കാലത്ത് പള്ളിയും പൊളിച്ചിട്ടുണ്ട്. ഡെക്കാനിൽ ഒരു പള്ളി, അദ്ദേഹം ആ പള്ളി അവിടുത്തെ തൻ്റെ റബലായിട്ടുള്ള തനിക്കെതിരെ കലാപം നടത്തിയ നവാബ് അദ്ദേഹം അവിടെ പണം സൂക്ഷിച്ചിട്ടുണ്ട് പള്ളിക്കകത്ത് എന്ന് അറിവായപ്പോൾ ആ പള്ളി അദ്ദേഹം പൊളിക്കാനാണ് ഏർപ്പാട് ചെയ്തത്. അപ്പോൾ ഈ പള്ളി പൊളിക്കുന്നതും അമ്പലം സ്ഥാപിക്കുന്നതും അമ്പലം പൊളിക്കുന്നതും ഒക്കെ അതിന് ഒരു മതപരമായ ചുവ നൽകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു മതനയവും ഇല്ല. തങ്ങളുടെ മിത്രം സാധാരണ അങ്ങനെ തന്നെയാണ്, ശത്രുത ഉണ്ടാകുമ്പോൾ ആ ശത്രുവിൻ്റെ എല്ലാ കുറ്റങ്ങളും പറഞ്ഞ് അദ്ദേഹത്തെ എതിർക്കാൻ ശ്രമിക്കും. അദ്ദേഹമായി മിത്രമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ മാത്രം എടുക്കും. അത് മതപരമായിട്ടും അങ്ങനെ തന്നെയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഗുണങ്ങൾ പരസ്പരം പറയാൻ ഇഷ്ടം പോലെ ഉണ്ടാകും. ശത്രുതയാണെങ്കിലോ ശത്രുത എന്തൊക്കെ എടുത്തു പറഞ്ഞ് അത് പറയാൻ തുടങ്ങും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന് ഈ മതങ്ങളോ ഒന്നും ഒരു ഉത്തരവാദിയല്ല. മറിച്ച് അതൊക്കെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന ശത്രുതകളാണ്, മനുഷ്യൻ സൃഷ്ടിക്കുന്ന സൗഹൃദങ്ങളുമാണ്. പക്ഷേ മനുഷ്യൻ സൗഹൃദം സൃഷ്ടിക്കാൻ ബാധ്യസ്ഥനാണ്. പലപ്പോഴും ഭരണാധികാരികളാണ് അവരുടെ യുദ്ധവും യുദ്ധക്കൊതിയും അതുപോലെ സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള കൊതിയുടെയും ഭാഗമായിട്ട് പലതും നശിപ്പിക്കുന്നതും മതങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെ മതങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇത്രയും ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം ഗ്രാൻഡ് നൽകിയതായിട്ട് കാണുമ്പോൾ കുറച്ച് ബനാറസിലും അതുപോലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലുമുള്ള ക്ഷേത്രങ്ങൾ, അദ്ദേഹം ജ്ഞാൻവ്യാപി ക്ഷേത്രവും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ അടുത്ത് പള്ളി നിർമ്മിച്ചതിനൊക്കെ വലിയ സംഭവങ്ങളായിട്ട് ഇപ്പോൾ വരാൻ പോവുകയാണ്. പക്ഷെ അത് അവർ അവിടുത്തെ കലാപത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടുത്തെ ക്ഷേത്രങ്ങളിൽ മേൽ കൈവയ്ക്കുന്നത്. അവിടെ കലാപമുണ്ടായി. വാരാണസിയിൽ വലിയ പ്രശ്നമുണ്ടായത് ഈ മുസ്ലിങ്ങൾക്കെതിരായ അവിടുത്തെ ബ്രാഹ്മണന്മാർ, ബ്രാഹ്മിൻസ് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അന്ന് അന്നത്തെ ഒരു ഔറംഗസേബിനെതിരായിട്ട് അവിടുത്തെ ബ്രാഹ്മൺ സമൂഹം ഒരു വലിയ നീക്കം നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ ബനാറസിൽ അവരുടെ കേന്ദ്രമായ വിശ്വനാഥ ക്ഷേത്രം പൊളിക്കാൻ പറഞ്ഞത്. അതേസമയം അസമിലെ ക്ഷേത്രത്തിന് അദ്ദേഹം ഗ്രാൻഡ് നൽകിയിരുന്നു അപ്പുറത്ത് തന്നെ. അപ്പം അവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ആയിട്ട് സൗഹൃദമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ജ്ഞാൻവ്യാപി ക്ഷേത്രത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. പിന്നീട് ജാട്ട് കലാപം ഉണ്ടാവുകയും അവിടെയുള്ളവർ മധുരയിലുള്ള അവർ ഔറംഗസേബിനെ തിരികെയും ചെയ്യുകയും അവിടെയുള്ള ക്ഷേത്രം അവർ അതിനെ കേന്ദ്രമാക്കുകയും ചെയ്തപ്പോൾ ആ ക്ഷേത്രത്തെയും അദ്ദേഹം പൊളിച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു ഹിന്ദു വിരോധിയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. കാരണം അദ്ദേഹം അത്രമാത്രം അദ്ദേഹം സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലക്കാണ് ചക്രവർത്തിയെ നമ്മൾ കാണേണ്ടത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ മതം നോക്കി അദ്ദേഹത്തിൻ്റെ ജാതി നോക്കി നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരിക്കലും ചരിത്രത്തോട് നീതി ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. അത് പ്രധാനമായിട്ടും അദ്ദേഹത്തിനെതിരെ വരുന്ന ഈ വിമർശനങ്ങളെ നമ്മൾ അതുപോലെ തന്നെ കാണണം. അദ്ദേഹം ഒരുപാട് ആളുകളെ വധിച്ചതും അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ യുദ്ധങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയാണ്. അത് മുഗള സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയാണ്. അത് ആരാണോ ഭരണം നടത്തുന്നത് അവരുടെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി യുദ്ധം ഉണ്ടാകും. പക്ഷേ ഇവിടെ ഔറംഗസേബിന് എതിരെ യുദ്ധം ചെയ്തവരെ ബഹുത്വവൽക്കരിക്കുകയും മഹത്വവൽക്കരിക്കുകയും അതേസമയം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്തവര് മോശവൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തരം രീതിയിലുള്ള ചരിത്ര പഠനം, ചരിത്ര വ്യാഖ്യാനം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രമാത്രം ഞാൻ പറയുകയാണ്, ഈ ഭരണാധികാരികളൊക്കെ നമ്മൾ മതത്തിൻ്റെ മൂശയിലിട്ട് വേർതിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ ചിത്രം നമുക്ക് പുറത്തു കൊണ്ടുപോകാനും പറ്റില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.